ഇന്നത്തെ ദിനം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സത്യത്തിൽ ഇന്ന് ചെയ്യാൻ ഇരുന്നതും അതിനുവേണ്ടി രാവിലെ മുതൽ തയ്യാറെടുത്തിരുന്നതും. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നോ ഹിജാബ് ഡേ ആണ് ഇന്ന്. എല്ലാ വർഷവും ഫെബ്രുവരി 1 ആ ദിനം കൊണ്ടാടുന്നു. ലോകത്തുള്ള എക്സ് മുസ്ലിംസും അതുപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള സംഘടനകൾ, എത്തീസ്റ്റ് സംഘടനകളെല്ലാവരും തന്നെ ഹിജാബ് വിരുദ്ധ ദിനമായിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസമാണിന്ന്. ഇതേ ദിവസം തന്നെയാണ് ഹിജാബ് അനുകൂല ദിനമായിട്ട് അല്ലെങ്കിൽ വേൾഡ് ഹിജാബ് ഡേ ആയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചില സംഘടനകൾ നടത്തുന്നത്, അതായത് നമ്മുടെ അപ്പിക്കുപ്പായം ഡേ. അപ്പോൾ നമ്മൾ പറയുന്നത് നോ ഹിജാബ് ഡേയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ചുരുക്കി ഇന്നൊന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പരിപാടി ഈ വരുന്ന ദിവസം അതിൻ്റെ വീക്കെൻഡിൽ ചില ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അന്ന് നടത്താം. ഇന്നത്തേക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആളുകളെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നോ ഹിജാബ് ഡേ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വെക്കുവാനുള്ള ആ സന്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ഹിജാബ് എന്ന് പറയുന്നത് അതൊരു വസ്ത്രമല്ല, അതൊരു മതചിഹ്നമാണ്. ആ മതചിഹ്നം എന്ന് പറയുമ്പോൾ അത് പ്രതിനിധീകരിക്കുന്നത് ഒപ്പറേഷനെയാണ്. സോ ഹിജാബ് ഈസ് എ സിമ്പിൾ ഓഫ് ഒപ്പറേഷൻ. അതിൽ കൂടുതലുമില്ല കുറവുമില്ല. 2, ഈ ഹിജാബിനെ നമ്മളെ സമൂഹത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു വസ്ത്രം എന്ന ഗണത്തിൽ നമ്മൾ പെടുത്താറുള്ള മറ്റു പല തരത്തിലുള്ള ഐറ്റം സാധനങ്ങൾ ഇവിടെ ഉള്ളതിലേക്ക് ഒരു ഗണമായിട്ട് അതിനെ പരിഗണിക്കാൻ ഉള്ളൊരു ഒരു നിഗൂഢമായ ശ്രമം, അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു വർദ്ധിച്ച ശ്രമം അതിവിടെ ഉണ്ട്. അതിനെ നമുക്ക് ഒരു തരത്തിലും അനുകൂലിക്കാൻ പാടില്ല, അത് സമ്മതിക്കരുത് എന്നത് തന്നെയാണ്. കാരണം അതുവഴി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ അത് ചോയ്സാണ് എന്നും അത് സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ ഭാഗമല്ലേ എന്നുമൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുമെങ്കിലും പതിയെ പതിയെ അത് പിന്നെ അത് ഊരാൻ കഴിയാത്തൊരു സാധനമായിട്ട് മാറും. അത് സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉപാധിയായിട്ട് മാറുന്നത് സ്ത്രീകൾ പോലും തിരിച്ചറിയില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഹിജാബ് എന്ന് പറയുന്നത് വസ്ത്രമല്ല, അത് മതചിഹ്നമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഹിജാബിനെ ഒരു വസ്ത്രമായി നോർമലൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലും നമ്മൾ പങ്കുചേരാനോ അത് ഒരു അതിനെ തുണ കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നതിനോ നമ്മൾ നിൽക്കരുത്, അതിനെതിർത്തുകൊണ്ടേയിരിക്കണം എന്നതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. 3, ഇന്നേ ദിവസം നമ്മൾ പറയുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു മുഖം നമുക്ക് മറക്കാൻ കഴിയില്ല, പാടില്ല എന്നത് തന്നെയാണ്. കാരണം ഒരു ഹിജാബ് അത് ധരിച്ചില്ല എന്നതിൻ്റെ പേരിലല്ല, അത് മര്യാദയ്ക്ക് ധരിച്ചില്ല, നോട്ട് വെയറിങ് പ്രോപ്പർ ഹിജാബ് എന്ന് പറയുന്നൊരു ഒരു ആരോപണം നേരിട്ടുകൊണ്ട് മത പോലീസിൻ്റെ അടിയേറ്റ് വാങ്ങി തലയ്ക്ക് പരിക്കേറ്റ് ബോധം പോയി കോമയിലായി കിടന്ന് മരിച്ച മഹ്സ അമീനി, ആ ഒരു മുഖം, ആ ഒരു ജീവൻ അതവിടെ നഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹിജാബിന് വേണ്ടി തന്നെയാണ്. ആ ഹിജാബ് അവിടെ നിന്നും ഊരി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്നത് വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. അവരെന്ന് ഉയർത്തുന്ന ആ മുദ്രാവാക്യം പോലും, ജിൻ ജിയാൻ ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും ഇന്ന് പ്രതിനിധീകരിക്കുന്നത് ഈ ഹിജാബ് വിരുദ്ധതയാണ് എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഓർക്കണം. വുമൻ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു വാക്കുകളിലേക്ക് ഹിജാബ് അങ്ങനെ തുന്നിച്ചേർക്കുന്ന ഒരവസ്ഥ, അത് ഓർത്തിട്ടെങ്കിലും നമ്മൾ ഹിജാബ് എന്ന് പറയുന്നത് മക്കനയല്ലേ, അത് തട്ടമല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഓമന പേരുകളിട്ട് വിളിപ്പിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടും അതിനെ വസ്ത്രമാക്കി ഇങ്ങനെ നോർമലൈസ് ചെയ്യാൻ എടുക്കുന്ന ഓരോ ശ്രമവും നഖ സിദ്ധാന്തം എതിർത്തിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഹിജാബ് എന്ന് പറയുമ്പോഴായാലും തട്ടമെന്ന് പറയുമ്പോഴായാലും മക്കന എന്ന് പറയുമ്പോഴായാലും ഈ മഹ്സാമിനിയുടെ മുഖം നമ്മുടെ മുന്നിൽ വരാതെ ഒരു തീരുമാനം അതിലെടുക്കരുത് എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ അത് വന്നതിന് ശേഷം, നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണ കിട്ടിയതിന് ശേഷം നിങ്ങൾ എടുത്തോളൂ എന്നതാണ്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ വിഷയം കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇസ്ലാമിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്കൊരിക്കലും ഹിജാബ് ഒരു വസ്ത്രമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നും പറയുന്നത്. അതിനെ വിളിക്കേണ്ടത് ഒരു വസ്ത്രമെന്നല്ല, അതിനപ്പിക്കുപ്പായം എന്ന് തന്നെ പറയണം. കാരണം ഹിജാബിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഹിജാബ് വന്ന സന്ദർഭത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാറുണ്ട്. നല്ല ഒരു വൃത്തിക്കുള്ള ഒരു കക്കൂസ് അറേബ്യയിൽ അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ ഹിജാബ് ഇസ്ലാമിൽ ഉണ്ടാകുമായിരുന്നില്ല
എന്നതാണ് ഹിജാബിനെ കുറിച്ച് ഏറ്റവും ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയാതെ പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ അതൊന്ന് പറഞ്ഞു വെക്കുകയാണ്.